അപ്പോൾ ഓക്കെ ഗൈസ് നമുക്കൊരു ബൗളിലേക്ക് ഞാൻ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശരിക്കും ബോൺലെസ് പീസ് തന്നെയാണ് വേണ്ടത്. പക്ഷെ ഞാനും ബോൺലെസ് മാത്രമല്ല കേട്ടോ, ഞാൻ നമ്മുടെ ബോണിലുള്ള പീസുകൾ ചേർത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും ഒരു വലിയ നാരങ്ങയുടെ 1/2 പീസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങയാണെങ്കിൽ 1 എണ്ണം ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി അവൈലബിൾ അല്ലെങ്കിൽ നോർമൽ മുളക് പൊടി യൂസ് ചെയ്യാം. അതൊരു 1 ടീസ്പൂണോളം യൂസ് ചെയ്താൽ മതി, കാരണം എരിവ് ഒരുപാട് വേണ്ട. പിന്നെ നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളമാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 അവർ അതിന് റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ 1/2 അവർ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേറൊരു ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് ബട്ടറും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വളരെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായി പൊടി പൊടിയായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമ്മളത് അരക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴണ്ടിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നന്നായി മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി മൂത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഉപ്പ് അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചേർക്കുന്ന മസാലകളൊക്കെ നന്നായിട്ട് മൂക്കണം കേട്ടോ, കാരണം ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നതാണ്, നമ്മൾ വേറെ മസാല ഇനി ചേർക്കുന്നില്ല. മല്ലിപ്പൊടിക്ക് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂണോളം ആവശ്യമുള്ളൂ. അതുകൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു കൂട്ടിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം, നമുക്ക് എങ്ങനെയാണോ അതൊന്ന് ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള 1/4 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കൂട്ട് നന്നായിട്ട് വെള്ളമായിട്ട് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ യോജിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു നമ്മളുടെ 1 കൈപ്പിടിയോളം അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർത്തും തോറും നമുക്ക് ടേസ്റ്റ് കൂടും. അപ്പം അതിനനുസരിച്ച് ചേർത്ത് ഒരുപാട് ക്രീമി ടെക്സ്ചർ വേണ്ടാത്തവർ ഇത് ഒരുപാട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ബട്ടർ ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കാഷ്യൂ ചേർത്ത് കൊടുത്തു ഇളക്കി നമ്മളതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ആ നേരത്തെ നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റിംഗ് പീരീഡ് കൊടുത്തിരുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് 1/4 ഭാഗത്തോളം ഫ്രൈ ആവുന്നതായിട്ട് വെന്ത് കിട്ടുന്ന വിധത്തിൽ വറുത്തെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ മസാലക്കൂട്ട് ഒന്ന് തണുത്തിട്ടുണ്ടാവും. ആ തണുത്ത മസാലക്കൂട്ടിനെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിനെ നല്ല ഫൈനായിട്ട് നല്ല തരിയൊന്നുമില്ലാതെ നല്ല ക്രീമി ടെക്സ്ചറിൽ അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വെക്കുക. നമ്മൾ അപ്പോഴെടുത്ത പാൻ തന്നെ മതി. അതിലേക്ക് ഒരു വലിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അതായത് 1/2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ അത് തന്നെ മതി, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ മുളക് പൊടിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പാണ്. നല്ലവണ്ണം തരികളൊന്നും ഇല്ലാതെ അരച്ച് വെച്ച അരപ്പാണ്. നിങ്ങൾക്ക് തരി ഉണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പയിൽ ഒന്ന് വെച്ചൊന്ന് അരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ മുളക് പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സായതിന് ശേഷം നിങ്ങൾ ആ മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും കൂടി നന്നായിട്ടൊന്ന് കലക്കി ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മസാല കുറച്ച് കുറുകിയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് അതിനെയൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കൂട്ടിലേക്ക് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി കുക്കിംഗ് ടൈം ഈ ഒരു മസാലയിൽ കടന്നിട്ടാണ് ആവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഈ ചിക്കൻ ഫുള്ളായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേവേണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ മസാലയിൽ കടന്ന് ഒരുപാട് നേരം കുക്കാവേണ്ട കാര്യമില്ല. അങ്ങനെ ഒന്ന് തിള കയറി വന്നു കഴിയുമ്പോൾ ചിക്കനൊക്കെ ഒന്ന് ആയി എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ആ നേരത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ
വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യണം നിർബന്ധമില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് കസ്തൂരിമെതി, ബട്ടർ ചിക്കൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്തൂരിമെതി എന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. ആ കസ്തൂരിമെതിനെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കുക. എല്ലാം പാടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ചപ്പാത്തി, നാൻ, പൊറോട്ട, ഈവൻ ചോറിൻ്റെ കൂടെ പോലും നമുക്കിത് കോമ്പിനേഷൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കി കുറച്ച് ഫ്രഷ് ക്രീം അതിൻ്റെ മുകളിലൂടെ ഒന്ന് ചുറ്റിച്ച് വിടുക. ഒരു കുഞ്ഞ് പീസ് ബട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ആഡ് ചെയ്യുക. കുറച്ച് മല്ലിയിലേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് തൂവിടുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഒരു ബട്ടർ മസാലയാണ് ബട്ടർ ചിക്കൻ മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.